അതിന്റെ റസൂല് പറയുകയാണ്, അഞ്ച് സ്ഥലങ്ങളിൽ അഞ്ച് കാര്യങ്ങൾ ഇരുന്ന് കരയുകയാ, അഞ്ച് സ്ഥലങ്ങളിൽ അഞ്ച് കാര്യങ്ങൾ ഇരുന്ന് തേങ്ങുകയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ കണ്ണീര് നിങ്ങൾ സൂക്ഷിക്കണേ, ആ കണ്ണുനീര് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആറെണ്ണമാണ് മുത്തിനബി പറഞ്ഞു തന്നത്, രണ്ടെണ്ണം പറഞ്ഞു തരാ, ഒന്നാണുങ്ങൾക്കുള്ളതാണ്, ഒന്ന് പെണ്ണുങ്ങൾ സൂക്ഷിക്കാനുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ കണ്ണീര് നിങ്ങൾ സൂക്ഷിക്കണേ, ഇത് നിങ്ങളെ നശിപ്പിച്ചു കളയും, ഇത് നിങ്ങളെ തകർത്തു കളയും. അള്ളാഹുവിന്റെ റസൂൽ എവിടെ നിന്ന് പറയുകയാ, സ്വഹാബ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ, അൽ മസ്ജിദു ഖരീബ ഫീമാ ബൈന ഖൗമിൻ ലാ യുസല്ലൂന ഫീ, അല്ലാഹുവിന്റെ പള്ളികളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഭവനങ്ങളുണ്ടല്ലോ, ആ പള്ളിയിൽ ജനങ്ങളെ നിസ്കരിക്കാതെ വന്നാൽ ഇത്രയും മനോഹരമായ കോടികൾ കൊടുത്തിട്ടൊരു പള്ളി കെട്ടിയിട്ട് ഈ പള്ളിയിൽ നിങ്ങളെ നിസ്കരിക്കാൻ വരുന്നില്ലേ, ഈ പള്ളിയുടെ പരിസരത്ത് കിടക്കുന്ന ആണുങ്ങള്, നിസ്കാര നിർബന്ധമുള്ള നിങ്ങള് ഈ പള്ളിയിലെ നമസ്കരിക്കാൻ വരുന്നില്ലെങ്കിൽ ഈ പള്ളി കരയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പള്ളിക്കകത്ത് ജനങ്ങൾ നമസ്കരിക്കാൻ വരാതെ വന്നാൽ ഈ പള്ളി കരയും, ഈ പള്ളി കരയും. പള്ളി എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പള്ളിയെ കുറിച്ച് പഠിക്കണം. പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ഒരു നാട്ടിൽ ഒരു പള്ളി ഉണ്ടാവുക എന്ന് പറയുന്നത് നാടിന്റെ ഐശ്വര്യമാണ്. ഒരു നാട്ടിൽ ഒരു പള്ളി ഉണ്ടാവുക എന്ന് പറയുന്നത് നാടിന്റെ ഐശ്വര്യമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഭൂമിയും ആകാശവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് പള്ളി. ഭൂമിയും ആകാശവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിങ്ങൾ പള്ളി കെട്ടിക്കിട്ട് പള്ളിയെ നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ ഈ പള്ളി കരയും, പള്ളി കരഞ്ഞ ഈ നാട് നശിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ ആമീൻ പറയാൻ മടി, അല്ലാഹു കാക്കുമാറാകട്ടെ. ലാ സ്വലാത്തു ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്, ഈ പള്ളിയുടെ അടുത്ത് കിടക്കുന്ന ആണുങ്ങൾക്ക് പള്ളിയിലെ ജമാഅത്തുള്ളൂ, വീട്ടിൽ നിസ്കാരമില്ല. ആരാ പള്ളിയുടെ അടുത്ത് കിടക്കുന്നവർ? പള്ളിയുടെ അയൽവാസികൾ ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബാങ്ക് വിളിക്കുന്ന ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമോ, നീ പള്ളിയുടെ അയൽവാസി, ഇവിടെ തന്നെ നീ വന്ന് നിസ്കരിക്കണം. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജനങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കാതെ വന്നാൽ ഈ പള്ളി കരയുകയാണ്, ഈ പള്ളി കരയുകയാണ്. പള്ളി തിങ്ങിക്കഴിഞ്ഞ നാടിന്റെ ഐശ്വര്യമായ പള്ളിയുണ്ടല്ലോ, അവസാനം പടച്ചവനെ നിനക്ക് തന്നെ അത് എതിരാവുകയാ. രണ്ടാമതായിട്ട് പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മുത്തുനബി എവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ, വൽ മുസ്ഹഫ് ഖരീബ, ഖുർആൻ കരയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ കരയുകയാ. എവിടെ ഇരുന്നെന്നറിയുമോ, നിന്റെ വീടിനകത്തിരുന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കരയുകയാണ്. ാലുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുക്കാതെ ഇരുന്നാ, വീടിന്റെ അലമാരിക്കകത്ത് ഖുർആൻ വെച്ചിട്ട് എത്ര കാലമായി പെങ്ങള്, ഉസ്താദേ സമാധാനമില്ല, പടച്ചവനെ വീട്ടില് പ്രയാസമാണ്, ദുഃഖമാണ്, ദുരിതമാണ്, ഭാര്യയും ഭർത്താവും ശത്രുക്കളെ പോലെയാണ്, കൂടപ്പുറപ്പുകൾ പരസ്പരം തമ്മിലടിക്കുകയാണ്, വൈരാഗ്യമാണ് ഉസ്താദ്, എന്നറിയുന്നില്ല ഉസ്താദ്, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ല, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ല, എന്തേ കാരണമെന്നറിയുമോ, വീടിന്റെ
അലമാരിക്കകത്തിരുന്ന് ഖുർആൻ തേമുകയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കരയുകയാ. അള്ളാഹുവിന്റെ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് കരയുകയാ. എങ്ങനെ പെങ്ങളെ സമാധാനമുള്ള ഒരു ജീവിതം നിനക്ക് കിട്ടുന്നത്? ആ ഖുർആനിന്റെ മഹത്വം നിനക്കറിയാതെ പോകുന്നല്ലോ. നിന്റെ വീടിൻ തലമാരിക്കകത്ത് നീ വെച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത ഖുർആനുണ്ടല്ലോ. ഇതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ ആ ഖുർആൻ ഇറങ്ങിയത് കാരണം പയം ആ പർവ്വതങ്ങൾ പോലും പൊടിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് സൂക്ഷിച്ചോ, ഖുർആനിന്റെ കണ്ണുനീര് നിന്റെ വീടിനകത്ത് വീടല്ലേ.